തിരക്കിനിടയിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, കുറച്ച് ശാന്തത. നമ്മൾക്ക് വേണ്ടി മാത്രം കുറച്ച് സമയം. അങ്ങനെ എനിക്ക് വേണ്ടി കണ്ടെത്തിയ കുറച്ച് സമയത്തെക്കുറിച്ചാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ആ സമയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ വീഡിയോ കാണുന്നവർക്ക് സമയം ഒരിക്കലും നഷ്ടമാകില്ല. കാരണം നിങ്ങൾ കാണേണ്ട അതിമനോഹരമായ കാഴ്ചകളിലൊന്നാണ് ഈ വീഡിയോയുടെ സാരാംശം. അത് കാണുന്നതിന് മുമ്പ് നമുക്കൊന്ന് നടക്കാം. അല്ല, അത് കാണണമെങ്കിൽ മിനിമം ഒരു മൈലെങ്കിലും നടക്കണം. കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുമ്പോൾ ഗോഡേൽസ്കാരൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏതോ ഒരു റോഡ് സൈഡിൽ നമ്മൾ എത്തും. അവിടെ നിന്ന് ഒരു വാഹനത്തിനും നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല, നടക്കണം. പക്ഷേ അത് ഒരിക്കലും ഒരു നഷ്ടമല്ല. കാരണം ചുറ്റും കാട്, തെങ്ങി നിൽക്കുന്ന മരങ്ങൾ, അതിൻ്റെ സൈഡിൽ കൂടെ മനോഹരമായി പതിയെ ഒഴുകുന്ന ട്രിവലറ്റ് റിവർ, നല്ല തണുത്ത കാറ്റ്, മഴ വേഗങ്ങൾ മുകളിൽ, കിളികളുടെ പലതരത്തിലുള്ള പാട്ടുകൾ. വീഡിയോയ്ക്ക് പരിമിതി ഉണ്ടെങ്കിലും പരമാവധി കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കാം. ഈ ചെറിയ റിവർ കടക്കാൻ പറ്റിയ ചെറിയ പാലങ്ങൾ. ഇന്ന് മഴ ദിവസമാണ്. ബ്യൂട്ട് സീ പൂളിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, 2 മണിക്കാണ് മഴ കാണിക്കുന്നത്. അതിനു മുമ്പ് ഇവിടെ ഫുൾ ഒന്ന് കാണണം, ആസ്വദിക്കണം. വ്യൂഡിൽ വെള്ളത്തിലിറങ്ങാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഒന്ന് ഇറങ്ങണം. കിട്ടിയ കവറിൽ മാറി ഉടുക്കാനുള്ള ഡ്രസ്സുമായി ഇടുക്കമുള്ള വഴിയിലൂടെ ഞങ്ങൾ നടന്നു. തലേന്ന് പെയ്ത മഴയിൽ ഈ വഴിയിലെല്ലാം അഴുക്കും തെന്നലുമാണ്. എങ്കിലും ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആകാംക്ഷയിലും സന്തോഷത്തിലുമാണ്. കാരണം നേച്ചർ മിറക്കിൾസിനോട് എനിക്കിപ്പോൾ ഭയങ്കര സ്നേഹമാണ്, ആരാധനയാണ്. പോകുന്ന വഴിയിലെ ആംബിയൻസ് ഞാൻ എത്ര നിങ്ങളോട് പറഞ്ഞാലും അത് മനസ്സിലാക്കി തരാൻ എനിക്കറിയില്ല. നിങ്ങൾ മഴ പെയ്ത് തോർന്ന കാട്ടിൽ പോയിട്ടുണ്ടോ? മരങ്ങളും പുഴകളും കിളികളും ഒത്തുചേർന്ന പ്ലേസിൽ പോയിട്ടുണ്ടോ? ആ ഒരു ഫീലാണ് ഇവിടെ പോയാൽ നമുക്ക് ലഭിക്കുക. ഇതുവരെ ഞാൻ ഈ പ്ലേസിൻ്റെ പേര് പറഞ്ഞില്ല അല്ലേ? ഇതാണ് സെയിൻറ്റ് നെക്ടൻസ് ഗ്ലൻ. ഈ ഏരിയയ്ക്ക് പറയുന്നത് ഇതാണ്. എങ്കിലും ഇതിൻ്റെ പ്രധാന സ്ഥലത്തിൻ്റെ വേറൊരു പേരാണ്, അത് ഞാൻ അവിടെ കാണിക്കുമ്പോൾ പറയാം. നമ്മളിങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ഒരു ഗിഫ്റ്റ് ഷോപ്പിലെത്തും. ആ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് ടിക്കറ്റ് വാങ്ങേണ്ടത്. അഡൾട്ടിന് 8 പൗണ്ടും ചൈൽഡിന് 4 പൗണ്ടുമാണ് ചാർജ്. ടിക്കറ്റ് ചാർജ് ഇത്രയും ആണെങ്കിലും അതൊരു റിയൽ വോർത്തിയായിട്ടുള്ളതാണ്. കാരണം അത്രയും മനോഹരമായൊരു സ്ഥലമാണിത്. ടിക്കറ്റ് എടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു തരും. അതിലൂടെ വേണം മുൻപോട്ടുള്ള യാത്ര. ആ യാത്രയിൽ കൂടെ നടക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റും. ബുദ്ധയുടെയും ഒരു ഗോഡസിൻ്റെയും, അങ്ങനെ പേരറിയില്ലെങ്കിലും പല തരത്തിലുള്ള പല അർത്ഥങ്ങളുള്ള കുറേ പ്രതിമകൾ നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റും. ഇതൊരു സ്പിരിച്വൽ വാട്ടർഫോൾ ഏരിയ ആണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഒത്തിരി ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേസാണിത്. എന്നാൽ ചിലർ ഇതിന് ഒരു റിലീജിയസ് കണക്ഷനും ഇല്ലെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഒരു സ്പിരിച്വൽ ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. കാരണം ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഒരു റൂം ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പിൽ പോയാൽ എനിക്കൊരു പ്രെയർ റൂമിൽ പോയ ഒരു ഫീലാണ് തോന്നിയത്. അവിടെ പല തരത്തിലുള്ള ക്യാൻഡിൽസും സുഗന്ധം പരത്തുന്ന തിരികളും മെമ്മറി കാർഡ്സും, അങ്ങനെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു പ്ലേസ്. 6th century സെയിൻറ്റ് നെക്ടൻസ് ഇവിടെയാണ് താമസിച്ചത്. അദ്ദേഹം ഒരു കപ്പൽ യാത്രക്കാരെ അപായ സൂചന കാണിക്കാൻ സിൽവർ ബെൽ അടിക്കുമായിരുന്നു. ആ ബെൽ സൗണ്ട് ഇപ്പോഴും കേൾക്കാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം താമസിച്ച സ്ഥലമായതുകൊണ്ടാണ് സെയിൻറ്റ് നെക്ടൻസ് ഗ്ലെൻ എന്ന് ഈ സ്ഥലത്തിന് പേരറിയപ്പെടുന്നത്. ഇന്ന് ഇതൊരു പ്രൈവറ്റ്ലി ഓൾഡ് പ്ലേസ് ആണെങ്കിലും പബ്ലിക്കിന് ഇവിടെ കയറാൻ പെർമിഷനുണ്ട്. പോകുന്ന വഴിയിലൊക്കെ മരങ്ങളിൽ ചെറിയ റിബൺസ്, പല കളേഴ്സിലുള്ള റിബൺസ് കെട്ടിയിട്ടുണ്ട്. ആ റിബൺസൊക്കെ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് ഓരോരുത്തരുടെ മെമ്മറിക്ക് വേണ്ടി ഓരോരുത്തർ കെട്ടുന്നതാണ്. മരങ്ങളിൽ പേപ്പേഴ്സിൻ്റെ ഓരോ കാർഡ്സും കെട്ടിവെച്ചിട്ടുണ്ട്. അതിലൊക്കെയും അവരുടെ നെയിംസും മെമ്മറീസും എഴുതി വച്ചിട്ടുണ്ട്. പിന്നെയും നടന്നു പോകുമ്പോൾ ചെറിയ ചന്ദന തിരികയൊക്കെ കത്തിച്ചു വച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെയൊക്കെ നല്ല സ്മെല്ലാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുക. ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥലത്തിൽ വരുമ്പോൾ ശാന്തതയോടൊപ്പം നമ്മളെ തന്നെ ഒന്ന് റിയലൈസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുമെന്നാണ്. ശരിയാണ്, ഞാൻ ഈ മെമ്മറി കാർഡ്സും ഒക്കെ കാണുമ്പോൾ ഞാൻ ഓർത്തത് അനേകർ അവരുടെ പ്രിയപ്പെട്ടവരുടെ മെമ്മറീസ് എഴുതി വച്ചിട്ടുണ്ട്.
ഞാൻ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ എന്നെ ആരെങ്കിലും ഓർക്കുമോ എന്നുള്ള ചിന്തയാണ് എനിക്ക് തോന്നിയത്. പിന്നെയും ഇങ്ങനെ നടക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം കാണിക്കാം. മരങ്ങളിലൊക്കെയും കോയിൻസ് തറച്ചു വച്ചിരിക്കുന്നു. അതും ഒന്ന് രണ്ടുമല്ല, അനേക തടികളിൽ ആളുകൾ നാണയങ്ങൾ തറച്ചു വച്ചിരിക്കുന്നു. അവിടെ വരുന്ന ഓരോ ആളുകളും അങ്ങനെ ചെയ്യാറുണ്ടത്രേ. കാരണം അവർ അവരുടെ മെമ്മറീസ് അവിടെ ലീവ് ചെയ്യുകയാണ്. ഒപ്പം അങ്ങനെ ചെയ്യുന്നത് വീണ്ടും ഈ സ്ഥലം വിസിറ്റ് ചെയ്യും എന്ന പ്രോമിസ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആ മനോഹര കാഴ്ചയുടെ അടുത്തെത്തി. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലൊന്ന്, ഒരു ഫെയറി ടെയിൽ സ്റ്റോറിയിലെ വാട്ടർഫോൾ പോലെയാണിത്. ചുറ്റും കാട്, അതിനിടയിലൂടെ ഒഴുകുന്ന ഒരു റിവർ, നടന്നു ചെല്ലുമ്പോൾ ഗോഡെയിൽസ്കാർ പോലെ മറഞ്ഞിരിക്കുന്ന ഒരു മനോഹര കാഴ്ച. 60 അടി നീളമുള്ള ഈ വാട്ടർഫോൾ ഒരു ഹോളിൽ കൂടെ വീഴുന്നത് പോലെയാണ് കാഴ്ചക്കാർക്ക് തോന്നുന്നത്. അതെ, അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. മഴയുള്ള ദിവസമാണെങ്കിലും ആ വെള്ളത്തിന് എനിക്കൊരു തണുപ്പ് തോന്നിയില്ല. മുകളിൽ ചെറിയ ദ്വാരത്തിലൂടെ വലിയ ശക്തമായ ഒരു വെള്ളച്ചാട്ടം. നമ്മൾ നടന്നു ചെല്ലുമ്പോൾ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റിൽ നിന്നാൽ മുകളിൽ നിന്നും ആ വാട്ടർഫോൾ എങ്ങനെയാണ് താഴേക്ക് പതിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഒരു കിണറിൻ്റെ അകത്തേക്ക് വെള്ളം വീഴുന്നത് പോലെയാണ് ആദ്യം തോന്നുക. ഈ വെള്ളം വീണ് പാറകൾ നല്ലതായി മിനുസപ്പെട്ട് ഷേപ്പ് നല്ല സർക്കുലർ ഫോമിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. അതിശക്തമായി വീഴുന്ന ഈ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയും ഭയങ്കര ശബ്ദവുമാണ്. ശരിക്കും ആ ഗോഡെയിൽസ്കാറിൻ്റെ അതേ ഒരു സൗണ്ട് ഫീലിംഗ്. കാരണം ചുറ്റും പാറകളാണ്, അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ സൗണ്ട് എക്കോ കാരണം ഇരട്ടിക്കും. ഞങ്ങളെപ്പോലെ തന്നെ ഈ വെള്ളച്ചാട്ടം കാണാൻ വേറെയും ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ വാട്ടർഫോളിലേക്ക് പോകുന്നവർക്ക് കാല് നനയാതെ തിരിച്ചു പോകാൻ കഴിയില്ല. കാരണം ഈ വാട്ടർഫോളിന് ഒരു വൺ വേ ട്രാക്ക് രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ വന്നിറങ്ങി ഈ വാട്ടർഫോൾ കണ്ടിട്ട് ഈ വാട്ടർ ക്രോസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ വാട്ടർഫോളിൽ കാല് നനയ്ക്കാതെ അപ്പുറം കടക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ ആഗ്രഹം പോലെ ഒത്തിരി സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. മതി വരുവോളം ഞങ്ങളും വെള്ളത്തിൽ കളിച്ചു. ശരിക്കും ഈ വാട്ടർഫോൾ കാണണമെങ്കിൽ വെള്ളത്തിൽ കൂടി മുന്നോട്ട് നടക്കണം. അത് ഗുഹ പോലെ മറഞ്ഞു നിൽക്കുകയാണ്. വെള്ളത്തിനധികം തണുപ്പില്ലെങ്കിലും വെള്ളത്തിനടിയിലെ പാറക്കല്ലുകൾ നമ്മുടെ കാലുകളെ വേദനിപ്പിക്കും. അവിടെയും പലരും കൊണ്ടുവന്ന് കെട്ടിയ റിബൺസും ഗിഫ്റ്റുകളും ഒക്കെയുണ്ട്. ചിലർ അവരുടെ പേരൻസിന് വേണ്ടി സമർപ്പിച്ചതും മറ്റു ചിലർ തങ്ങളുടെ പാർട്ട്നേഴ്സിന് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതുമൊക്കെയാണ്. ഒരു പക്ഷേ ചിലരുടെയൊക്കെയും ഫേവറേറ്റ് പ്ലേസ് ഇതായിരിക്കണം, സെയിൻറ്റ് നെക്ടൻസ് ഗ്ലെൻ. കോൺവാളിൽ പോകുന്നവർ ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം അത്ര മനോഹരമാണ് ഇവിടെ. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യാൻ കഴിയുമുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പോയി കാണണം. പോകാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ശരിക്കും ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നിങ്ങൾക്കും ഇങ്ങനെ അവസരം ലഭിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ആകെ ഡീമെറിറ്റ് എനിക്ക് തോന്നിയത് കുഞ്ഞുകുട്ടികളെയും കൊണ്ട് നടന്ന് അവിടെ ചെന്ന് കാണാൻ ബുദ്ധിമുട്ടാണ്. പാർക്കിംഗ് ഫെസിലിറ്റി കണ്ടില്ല, ടോയ്ലറ്റ് ഫെസിലിറ്റി ഒട്ടും കൊള്ളില്ല. എങ്കിലും ഇവിടുത്തെ കാഫേ നല്ലതാണ്. ഈ വെള്ളത്തിലെ കളികളൊക്കെ കഴിഞ്ഞ് ചൂട് കോഫി കുടിക്കാൻ പറ്റിയ സ്ഥലമാണിത്. അവർക്ക് ഔട്ട്ഡോർ സെറ്റിങ്ങും ഉണ്ട്. തൊട്ടപ്പുറത്ത് ഒരു ഐസ്ക്രീം പാർലറുണ്ട്. കോർണിഷ് സ്റ്റൈലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം എൻജോയ് ചെയ്യാം. ഇവിടെ സമ്മറിൽ ഇത്രയും വാട്ടർ ഇല്ലെങ്കിലും ചൂടുകാലത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്.
അവിടെ നിന്നും ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ യാത്രയായി. കോൺവാളിലെ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് ഇതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആളുകൾ വേസ്റ്റൊന്നും ഇടാതെ ഈ സ്ഥലമൊക്കെ എത്ര ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ നിൽക്കട്ടെ, കാരണം എന്നെ പോലെ ഇങ്ങനെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും സന്തോഷം പകർന്നു കൊടുത്ത് ഈ സ്ഥലം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ഞങ്ങൾ വീണ്ടും യാത്രയായി. പോർട്ട് ഐസക്കും പോർട്ട് ഗവേണുമാണ് അടുത്ത ഡെസ്റ്റിനേഷൻസ്. അവിടെ ചെന്നപ്പോഴേക്കും മഴയെത്തി. മഴ കാരണം കുറേ കാറിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കുറച്ചു നേരം അവിടെ നടന്നു. പക്ഷേ ഞങ്ങൾ അധികം ബോട്ട്സൊന്നും ഞങ്ങൾ കണ്ടില്ല. മേ ബി സമ്മറിൽ കാണുമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല. ടൈമുണ്ടെങ്കിൽ നിങ്ങൾക്കും അവിടെ പോയി കാണാവുന്നതാണ്. രണ്ട് പോർട്ടും അത്രയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലും ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒത്തിരി 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 എൻജോയ് ചെയ്തു. ദൈവകൃപയാൽ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ബ്യൂട്ട് സീ പൂളും സെയിൻറ്റ് നെക്ടൻസ് ഗ്ലെനും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ക്ലൈമറ്റൊക്കെ ഓക്കെ ആയിത്തീർന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ബ്യൂട്ട് സീ പൂളിൻ്റെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി വാച്ച് ചെയ്യണം. നല്ല പ്ലേസും നല്ല വീഡിയോയുമാണ്. കുറേ വീഡിയോസ് എൻ്റെ കയ്യിൽ ഉണ്ടാക്കാനുണ്ട്. ഞാൻ സമയം കിട്ടുന്നത് പോലെ നിങ്ങളിൽ ഒക്കെ അത് എത്തിക്കാൻ കാണിച്ചു തരാം. ഈ വീഡിയോ കണ്ടതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.